ഭാരതഭൂമി ആകാശഗംഗഴുകി വന്ന ഭൂമി ആകാശഗംഗഴുകി വന്ന ഭൂമി ശ്രീകൃഷ്ണ ഗീതി അമൃത തന്ന ഭൂമി ശ്രീകൃഷ്ണ ഗീതി അമൃത തന്ന ഭൂമി വേദാന്ത സാര വിഹാര പുണ്യഭൂമി വേദാന്ത സാര വിഹാര പുണ്യഭൂമി ഭാസുരഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി സ്നേഹത്തിൻ കുരിശുമാണ് ചാത്തിയ ഭൂമി ത്യാഗത്തിൻ അഭിചരങ്ങൾ വാർത്തിയ ഭൂമി സ്നേഹത്തിൻ കുരിശുമാണ് ചാത്തിയ ഭൂമി ത്യാഗത്തിൻ അഭിചരങ്ങൾ വാർത്തിയ ഭൂമി ശ്രീബുദ്ധർമ്മ പതാക നിർത്തിയ ഭൂമി ശ്രീമുദ്ധർമ്മ പതാക നിർത്തിയ ഭൂമി പാവനഭൂമി ഭാരതഭൂമി പാവനഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി സത്യത്തിൽ നിത്യഹരിത ധന്യഭൂമി സത്യത്തിൽ നിത്യഹരിത ധന്യഭൂമി സംഗീത നൃത്ത വിലാസരംഗഭൂമി സംഗീത നൃത്ത വിലാസരംഗഭൂമി ഭാസുരഭൂമി ഭാരതഭൂമി ഭാസുരഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ഹായ് ഫ്രണ്ട്സ് ഐ ആം ആദിഷ് ഇൻ ദ ലൊക്കേഷൻ ഡണ്ടി സോൾട്ട് ഈസ് എ തിങ് ദാറ്റ് റിച്ച് പീപ്പിൾ ആൻഡ് പൂർ പീപ്പിൾ നീഡ് ദാറ്റ് ബട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് laid tax on salt. So Gandhiji is protesting with that. Gandhiji and his followers walked 388 kilometers Sabarmati to Dandi. We can see that this is the live news. Now, what is Gandhiji doing? Gandhiji is making the salt and his followers are also making the salt. We can see this. Gandhiji is upholding it and telling that salt is a strength. Salt is a strength. And followers also telling that salt is a strength. Salt is a strength. First step for the words. First step. This is the first step. First non-cooperation movement is this. We can see that we will win this battle. I will update the news now. Okay. Italian bala badilana ivada ivada Rowlatt act in edire pradeshedikkukayana. ഇവിടെ എല്ലാ ആൾക്കാരും തടിച്ചു കൂടിയിട്ടുണ്ട്. ഇവിടെ അവര് സമാധാനത്തോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ജനറൽ ആയ ഡയൽ ഇവിടെ വന്നിരിക്കുന്നു. പുറത്തേക്കും അകത്തേക്കും പോകാനുള്ള ഒരു വഴിയേ ഉള്ളൂ. ജനറൽ അത് അടച്ചിരിക്കുന്നു. ആൾക്കാരെ ഇപ്പൊ എല്ലാരും ആൾക്കാരെ വെടിവെക്കാൻ തുടങ്ങുകയാണ്. ജനറൽ എല്ലാവർക്കും വെടിവെക്കുകയാണ്. ചില ആൾക്കാർ കൊളത്തി ചാരി മരിച്ചു, ചില ആൾക്കാർ കിടത്തി ചാരി മരിച്ചു, തെറ്റിപ്പോയി, സോറി. ചില ആൾക്കാർ താരെ വീണപ്പം ചിലവരുടെ ചവിട്ട് കൊണ്ട് മരിച്ച്, ചില ആൾക്കാർ വെടിയുണ്ട് കൊണ്ട് മരിച്ച്. ഇതാ ഇവിടെ എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ പാവം ആൾക്കാർ വന്നതും അവരെയും വെടിവെക്കുകയാണ്.
ആൾക്കാരെല്ലാരും പോവാൻ നോക്കുകയാണ്. പക്ഷെ ക്രൂരനായ ജനറൽ പിന്നെയും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമുക്കിത് കാണാൻ പറ്റുന്നതാണ്, എല്ലാരും വെടിവെക്കുകയായി. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗായത്രി. ദണ്ഡിയാത്രയുടെ ദൃക്സാക്ഷി വിവരണമാണ് ഞാൻ ഇന്നിവിടെ എല്ലാവരെയും കാണിക്കാൻ പോകുന്നത്. ഇന്ന് 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ സമയം 6 മണി. വൈഷ്ണവജനതോ എന്ന ഭജനയുടെ അകമ്പടിയുടെ ഗാന്ധിജി ഹൃദയ് കുഞ്ച് ഭവനത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. നമ്മളും അദ്ദേഹത്തിനോടൊപ്പം പങ്കെടുക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഇതിന്റെ ഉത്തരവാദിത്യം ഗാന്ധിജി ഏൽപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരം കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും 16 കിലോമീറ്റർ യാത്ര നടത്തും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. എല്ലാ ഗ്രാമങ്ങളും ഗാന്ധിജിയെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഗാന്ധി വസ്ത്രവും ഗാന്ധി തൊപ്പിയും അണിഞ്ഞ് 78 പേരാണ് അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത്. ഇപ്പോൾ നേരം ഇരുട്ടിയിരിക്കുന്നു. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഗ്രാമീണർ വാദ്യോപകരണങ്ങൾ മുഴക്കിയും ദേശഭക്തി ഗാനങ്ങൾ പാടിയും ഗാന്ധിജിയെ സ്വീകരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഗാന്ധിജി ഗ്രാമീണരോട് സംസാരിക്കുന്നത്. വിശ്രമത്തിന് ശേഷം നേതാക്കളോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം. താൻ അറസ്റ്റിലായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കളെ അറിയിക്കാനായിട്ട് അദ്ദേഹം ഒരു കത്ത് എഴുതിയിരിക്കുന്നു. നാളെ 24 മാർച്ച് ആണ് ഗാന്ധിജി നാളെ ഒരു ദിവസം മാത്രം വിശ്രമിക്കാനാണ് സമയം തന്നിട്ടുള്ളത്. പിറ്റേ ദിവസവും ഇതുപോലെ യാത്ര തുടരും. ഇപ്പോൾ നമ്മൾ ദണ്ഡിയിൽ എത്തിയിരിക്കുന്നു. എല്ലാ ഗ്രാമങ്ങളും അദ്ദേഹത്തെ അതിഗംഭീരമായി സ്വീകരിച്ചിരിക്കുന്നു. 48 ഗ്രാമങ്ങളും 4 ജില്ലകളുമാണ്. അതായത് ഏകദേശം 388 കിലോമീറ്റർ അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നു. അതിഗംഭീരമായിരുന്ന സ്വീകരണമാണ് ഗാന്ധിജിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലെ ആളുകളും അദ്ദേഹത്തിനെ കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ദണ്ഡി കടപ്പുറത്ത് എത്തിയിരിക്കുന്നു. അവിടെ നമുക്ക് കാണാം സ്വാതന്ത്ര്യ സേനാനിയായ സരോജിനി നായിഡു ഗാന്ധിജിയെ സ്വീകരിക്കുന്നതും നമുക്ക് ഇപ്പോൾ കാണാം. ഗാന്ധിജി ഒരു പിടി ഉപ്പ് കയ്യിൽ എടുത്തുകൊണ്ട് പറയുന്നത് നമുക്ക് ഇപ്പോൾ കേൾക്കാം. രാജ്യത്തെ ജനങ്ങൾ കൂട്ടത്തോടെ ബ്രിട്ടീഷിനെ ആക്രമിക്കുക എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഇത് നമ്മുടെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം ജനങ്ങൾ പറയുന്നത് നമ്മൾക്ക് കേൾക്കാം. ഭാരത് മാതാ കീ ജയ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ ശക്തിയെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും അവരോടൊപ്പം ഒത്തു പറയാം ഭാരത് മാതാ കീ ജയ്. നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന മൈതാനത്താണ്. വളരെ വേദനയോടെയാണ് ഇന്നത്തെ റിപ്പോർട്ട് നൽകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമായി മാറുകയാണ് ഇന്നത്തെ ദിവസമായ 1919 ഏപ്രിൽ 13. ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കുകയും ഇതിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയും ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയുടെ പേരിൽ ജാലിയൻ വാലാബാഗ് എന്ന മൈതാനത്ത് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. ഇതറിഞ്ഞെത്തി 90 ബ്രിട്ടീഷ് സേനാംഗങ്ങൾ തൻ്റെ വെടിക്കോപ്പുകൾ തീരുന്നത് വരെ വെടിവയ്ക്കാനായിട്ട് അവരുടെ കമാൻഡറായിരുന്ന മൈക്കൽ ഓ ഡയർ ഓർഡർ ചെയ്യുകയും ചെയ്തു.
ഇതിന്റെ ഫലമായി അവിടെ യോഗത്തിലുള്ള ഉണ്ടായിരുന്നവർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭാരത മക്കളെയും നമുക്ക് നഷ്ടമായി. ഇത് ആയിരത്തി 1990 ആൾക്കാർ അവിടെ മരിച്ചു വീണു. ഇതിന് ഓർഡർ ചെയ്ത മൈക്കൽ ഓ ഡയർ, താങ്കൾ ഓർക്കുക, ഇത് ഇതിന്റെ പരിണിത ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ തേടി എത്തും. അവിടെ മരിച്ചു വീണ ഭാരത മക്കൾക്ക് കണ്ണീരിൽ കുതിർന്ന വിട പറഞ്ഞുകൊണ്ട് ക്യാമറാമാൻ പ്രസാദിനൊപ്പം ശ്രീഹരി. നെഹ്റുവും സരോജിനി നായിഡുവും അടക്കം അനേകം ആൾക്കാർ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നു. ഇങ്ങോട്ട് വരുന്നതിന് മുൻപായി ഗാന്ധിജി അവരോടായി ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ശരീരം സമുദ്രത്തിൽ സമർപ്പിക്കും. അങ്ങനെ 385 കിലോമീറ്റർ ദൂരം കാൽനടയായി ഗാന്ധിജിയും അന്യായികളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാ ഗാന്ധിജി ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് കൈ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി ബ്രിട്ടീഷുകാർ തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുകയാണ് ഈ ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡി യാത്രയും. ദണ്ഡിക്കടപ്പുറത്ത് നിന്നും ക്യാമറാമാൻ അജിത്തിനോടൊപ്പം തന്നെ. ദേവേ, ആ കുട്ടികൾ എത്തിയോ? ആ കുട്ടികളിൽ നിന്ന് വരാന്ന് പറഞ്ഞിരുന്നു. ആ കുട്ടികൾക്ക് പണ്ട് ജാലയും വരാമകിൽ നിന്ന കഥ കേൾക്കണം അത്രേ. ആ വരട്ടെ, എന്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ആ മക്കൾ വന്നോ, വാ വാ. മുതിച്ചോട് ചുറ്റും എല്ലാവരും ഇരിക്കും. എന്തിനാ മുതിച്ചെടിയെ കഥ അടിച്ചു മാറ്റുന്നേ? സ്വാതന്ത്ര്യ ദിനത്തിന് എവിടെയെങ്കിലും അവതരിപ്പിക്കാനാണോ? എന്തും ആയിക്കട്ടെ, മുത്തശ്ശിക്ക് ഓർമ്മയുള്ളത് പോലെ മുത്തശ്ശി പറഞ്ഞുതരാം കേട്ടോ. ഇത്രയും കാലമായില്ലേ? 1919 ഏപ്രിൽ 11 ജാലിയൻ വാലാബാഗിൽ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി. എന്തിനാണെന്നറിയുമോ? 1919 ഏപ്രിൽ 13 ഡോക്ടർ സത്യഭാലനെയും അറസ്റ്റ് ചെയ്തു. അതിലെന്തെങ്കിലും ഒരു പോംവടി കാണാനാണ് ഞങ്ങൾ ആ നമസ്കാരം. ദണ്ഡി മാർച്ചിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരുപാട് ജനങ്ങൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഉപ്പു സത്യാഗ്രഹം നടത്തിയതിനാൽ അറസ്റ്റ് ചെയ്ത നമ്മുടെ ഗാന്ധിജിയെ ജയിലിൽ നിന്നും വിട്ടയക്കുന്നു. ചരിത്ര പ്രധാനമായ ഉപ്പു സത്യാഗ്രഹത്തെ പറ്റി നിങ്ങൾക്കറിയണ്ടേ? പൂർണ്ണ സ്വരാജിന് വേണ്ടിയുള്ള സമരം കൊണ്ടുമിരി കൊള്ളുന്നതിനിടയിലാണ് ബ്രിട്ടീഷ് സർക്കാർ കറിയുപ്പിന് നികുതി ചുമത്തിയത്. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തിരുന്നു. അങ്ങനെയാണ് ദണ്ഡി മാർച്ചിന് തുടക്കം കുറിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണത്തിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ സത്യാഗ്രഹമാണ് 1930 മാർച്ച് 12 സബർമതിയിൽ നിന്ന് ആരംഭിച്ചു. നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ജനിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ചാണ്. 1919 ഏപ്രിൽ 13 ഈ സംഭവം നടന്നത്. 20,000 ആളുകൾ ജനിയൻ വാലാബാഗ് എന്ന വിസ്തീർണമായ സ്ഥലത്ത്
വിസ്തീർണമായ സ്ഥലത്ത് യോഗം ചേരുന്നതായി വിവരം ലഭിച്ച ഡയർ തന്നെ ഗൂർഖ റെജിമെന്റുമായി അങ്ങോട്ടേക്ക് നീങ്ങി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഡയർ ജനക്കൂട്ടത്തിലേക്ക്. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോടായി പറയാൻ പോകുന്നത് 1921 ഇന്ത്യയെ നടത്തിയ വാഗൺ ട്രാജഡിയെ കുറിച്ചാണ്. 1921 മാപ്പിള സമരത്തെ തുടർന്ന് നവംബർ 19 ബ്രിട്ടീഷ് പട്ടാളം തിരൂരിൽ നിന്ന് കോയമ്പത്തൂർ ജയിലിൽ അടക്കാൻ റെയിൽവേയുടെ ചരക്ക് വാഗണിൽ കുത്തി നിറച്ചു കൊണ്ടുപോയ തടവ് കർഷാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി അഥവാ വാഗൺ ദുരന്തം. മാപ്പിള സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഗുഡ്സ് വാഗണിൽ അടയ്ക്കപ്പെട്ട 100 പേരിൽ 64 പേരാണ് മരിച്ചത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കാണുക കാണുക ജന്മ ഭൂമൻ കോമള.